ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് ടു ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചുള്ള ചാപ്റ്റർ അല്ലേ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് മുൻ വർഷം ചോദിച്ചിട്ടുള്ള ഒരു മാപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് താഴെ പറഞ്ഞ ഈ 5 സൈറ്റുകൾ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ചോദ്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തേത് ചോദിക്കുന്നത് ദയാറാം സാഹിനി സീലുകൾ അഥവാ മുദ്രകൾ കണ്ടെത്തിയ സ്ഥലം അല്ലേ. ദയാറാം സാഹിനി എവിടുന്നാണ് കണ്ടെത്തിയത്? ഹാരപ്പയിൽ നിന്നും RD ബാനർജി മോഹൻ ജദാരയിൽ നിന്നുമാണ് കണ്ടെത്തിയത് അല്ലേ. അപ്പോൾ ദയാറാം സാഹിനിയാണ് ഇവിടെ ചോദിച്ചത് എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹാരപ്പ മാർക്ക് ചെയ്യണം. രണ്ടാമത്തേത് ബൻവാലിയെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. കലപ്പയുടെ കളിമൺ മാതൃകകൾ കണ്ടെടുത്ത ഹരിയാനയിലെ ഹാരപ്പൻ സൈറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. കലപ്പയുടെ കളിമൺ മാതൃകകൾ കണ്ടെത്തിയ ഹരിയാനയിലെ ഹാരപ്പൻ സൈറ്റ് അതാണ് ബൻവാലി. അടുത്ത ക്വസ്റ്റ്യൻ, വലിയ കുളിപ്പുരയുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കപ്പെട്ട ഹാരപ്പൻ പ്രദേശം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. മോഹൻ ജദാരയിൽ നിന്നാണ് വലിയ കുളിപ്പുരയുടെ അവശിഷ്ടം കണ്ടെത്തിയിട്ടുള്ളത്. ദെൻ ഒഴുത നിലത്തെക്കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ച ഹാരപ്പൻ പ്രദേശം കാലിബംഗനാണ്. ഒഴുത നിലത്തെക്കുറിച്ചുള്ള തെളിവുകൾ ലഭിക്കുന്ന ഹാരപ്പൻ പ്രദേശം കാലിബംഗനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നത് ചോദിച്ചാല്, ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ ലഭിച്ച ഹാരപ്പൻ പ്രദേശം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ധോളവീര. അപ്പൊ ഇത്രയാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ മാർക്ക് ചെയ്യാൻ വന്നിട്ടുള്ളത്. ഈ തരത്തിലുള്ള ഒരു മാപ്പാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അതിൽ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് ഞാൻ കാണിക്കുന്നുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ട് പോവാം. ഓക്കെ, ഹാരപ്പയുടെ പ്രത്യേകത ദയാറാം സാഹിനി സീലുകൾ കണ്ടെത്തിയ സ്ഥലം. നെക്സ്റ്റ്, കലപ്പയുടെ കളിമൺ മാതൃകകൾ കണ്ടെടുക്കപ്പെട്ട ഹരിയാനയിലെ ഹാരപ്പൻ സൈറ്റാണ് ബൻവാലി. വലിയ കുളിപ്പുരയുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കപ്പെട്ട ഹാരപ്പൻ പ്രദേശമാണ് മോഹൻജദാരോ. ദെൻ ഉഴുത നിലത്തിൻ്റെ തെളിവുകൾ കിട്ടിയിട്ടുള്ള ഹാരപ്പൻ പ്രദേശമാണ് കാലിബംഗൻ. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ ലഭിച്ച ഹാരപ്പൻ പ്രദേശം ധോളവീര. ഇനി നമുക്ക് രണ്ടാമത്തേത്, നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കുന്നത്, ഫസ്റ്റ് ബുദ്ധൻ ജനിച്ച നഗരം ഏതാണെന്നാണ് ആദ്യം ചോദിക്കുന്നത്. അത് കപിലവസ്തുവിലെ ലുംബിനി ഗ്രാമത്തിലാണ് ആര് ബുദ്ധൻ ജനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തേത് കപിലവസ്തുവിലെ ലുംബിനി ഗ്രാമം എന്നുള്ളത് മാർക്ക് ചെയ്യാം. അടുത്തത് മഗധയുടെ രണ്ടാം തലസ്ഥാനം പാടലീപുത്രം. ഒന്നാം തലസ്ഥാനം രാജഗൃഹമാണ്, രണ്ടാം തലസ്ഥാനം പാടലീപുത്രം. ഇനി മൂന്നാമത്തെ, സുൽത്താൻ ജഹാൻ ബീഗം സംരക്ഷിച്ചിട്ടുണ്ടായിരുന്ന സുൽത്താൻ ജഹാൻ ബീഗത്താൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന സൈറ്റ് ഏതാണ്? സാഞ്ചിയാണ്. സാഞ്ചിയാണ് സുൽത്താൻ ജഹാൻ ബീഗം സംരക്ഷിച്ച സൈറ്റ്. ഇനി ഗുജറാത്തിൽ അശോക ചക്രവർത്തിയുടെ പ്രധാന ശിലാശാസനം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഗിർനാറാണ്. ഗിർനാർ അശോക ചക്രവർത്തിയുടെ പ്രധാന ശിലാശാസനം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഗിർനാർ. ഇനി അശോക ചക്രവർത്തിയുടെ പ്രധാന ശിലാശാസനം സ്ഥിതി ചെയ്യുന്ന തെക്കേ അറ്റത്തെ ഒരു പ്രദേശമാണ് സന്നദി എന്ന പ്രദേശം. ഇതാണ് അശോക ചക്രവർത്തിയുടെ പ്രധാന ശിലാശാസനം സ്ഥിതി ചെയ്യുന്ന തെക്കേ അറ്റത്തുള്ള ഒരു പ്രദേശമാണ് സന്നദി. അടുത്തത് വോൾട്ടിയർ ഇലിയറ്റ് ശില്പങ്ങൾ ശേഖരിച്ച പ്രദേശം അമരാവതി. വോൾട്ടർ ഇലിയറ്റ് ശില്പങ്ങൾ ശേഖരിച്ച പ്രദേശം ശേഖരിച്ച പ്രദേശമാണ് അമരാവതി. ഇനി മൂന്നാമത്തെ ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു
മാപ്പ് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ബുദ്ധൻ ജനിച്ച സ്ഥലം നമ്മൾ തൊട്ട് മുമ്പത്തേലുള്ള അതേ സംഭവമാണ്, ലുംബിനിയാണ്. ബുദ്ധൻ നിർവാണം പ്രാപിച്ച സ്ഥലം കുശിനഗരം. ഇനി ബുദ്ധൻ ആദ്യ പ്രഭാഷണം നടത്തിയ സ്ഥലം സാരനാഥ്. ബുദ്ധന് ബോധോദയം ലഭിച്ച സ്ഥലം ബുദ്ധഗയ. അടുത്ത ക്വസ്റ്റ്യൻ, ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ റിവോൾട്ടിന്റെ കലാപ കേന്ദ്രങ്ങളാണ്, അതായത് ആ കലാപം നടന്ന സ്ഥലങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നത്. ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ആരംഭിച്ച സ്ഥലം മീററ്റാണ്, ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന സ്ഥലമാണ്. ഇനി ബഹദൂർ ഷാ ഭരണാധികാരിയായിരുന്ന സ്ഥലം ഡൽഹിയാണ്. ബഹദൂർ ഷാ ഭരണാധികാരിയായിരുന്ന സ്ഥലം ഡൽഹി. അടുത്തത് ബീഗം ഹസ്രത്ത് മഹൽ കലാപം നടത്തിയ സ്ഥലം ലക്നൗ ആണ്. ബീഗം ഹസ്രത്ത് മഹൽ കലാപം നടത്തിയ സ്ഥലം ലക്നൗ. ദെൻ നാനാ സാഹിബ് കലാപത്തിന് നേതൃത്വം നൽകിയ സ്ഥലം കാൺപൂർ. നാനാ സാഹിബ് കലാപത്തിന് നേതൃത്വം നൽകിയ സ്ഥലം ഏതാണ്? കാൺപൂരാണ്. നെക്സ്റ്റ്, കൻവർ സിംഗ് കലാപത്തിന് നേതൃത്വം നൽകിയത് ആറയിലാണ്. അര അര എന്ന സ്ഥലത്താണ്. അറ അര എന്നൊക്കെ പറഞ്ഞാൽ സെയിം ആണ്, അരയിലാണ് കൻവർ സിംഗ് കലാപത്തിന് നേതൃത്വം കൊടുത്തത്. ഇനി റാണി ലക്ഷ്മിബായ് കലാപം നടത്തിയ സ്ഥലം ഝാൻസിയാണ്. ഝാൻസി, റാണി ലക്ഷ്മിബായ് കലാപം നടത്തിയ സ്ഥലം ഝാൻസിയാണ്. അതുപോലെ റിവോൾട്ട് നടന്ന മറ്റ് സ്ഥലങ്ങളും കൂടി നോക്കാം നമ്മള്. ബംഗാൾ ആർമിയുടെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം, അതായത് നവാബ് വാജിദ് അലിഷാ ഭരിച്ച പ്രദേശമാണ് ബംഗാൾ ആർമിയുടെ നഴ്സറി. ബംഗാൾ ആർമിയുടെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? നവാബ് വാജിദ് അലിയുടെ പ്രദേശമാണ് അവധാണ്, അവധ്. ദെൻ ബിർജിസ് ഖാദർ നേതാവായി ഉയർത്തപ്പെട്ട സ്ഥലം, ബിർജിസ് ഖാദർ നേതാവായി ഉയർത്തപ്പെട്ട സ്ഥലം ഏതാണ്? ലക്നൗ ആണ്. ബിർജിസ് ഖാദർ നേതാവായി ഉയർത്തപ്പെട്ട സ്ഥലം ലക്നൗ. അടുത്തത് ഷാമാൽ ബ്രിട്ടീഷുകാർക്കെതിരെ കർഷകരെ സംഘടിപ്പിച്ച പ്രദേശമാണ് ബറൌട്ട്. ഷാമാൽ ബ്രിട്ടീഷുകാർക്കെതിരെ കർഷകരെ സംഘടിപ്പിച്ച പ്രദേശം ബറൌട്ട്, ബറൌട്ടാണ്. ഇനി മുൻകാലത്ത് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതായത് ദയാറാം സാഹിനി സീലുകൾ അഥവാ മുദ്രകൾ കണ്ടെത്തിയ സ്ഥലം നമ്മൾ പറഞ്ഞു ഹാരപ്പ. കലപ്പയുടെ കളിമൺ മാതൃകകൾ കണ്ടെടുക്കപ്പെട്ട ഹരിയാനയിലെ സൈറ്റ് അത് ബൻവാലിയാണ്. വലിയ കുളിപ്പുരയുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കപ്പെട്ട ഹാരപ്പൻ പ്രദേശം മോഹൻജദാരോ. വലിയ കുളിപ്പുരയുടെ ഉഴുത നിലത്തെ കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ച പ്രദേശം കാലിബംഗൻ. ജലസമ്പന്നയുടെ അവശിഷ്ടങ്ങൾ ലഭിച്ച ഹാരപ്പൻ പ്രദേശം ധോളവീര. ഇനി അടുത്തതില് ബുദ്ധൻ ജനിച്ച സ്ഥലം മഗധയുടെ രണ്ടാം തലസ്ഥാനം. ഇങ്ങനത്തെ ചോദ്യങ്ങൾ, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ജഹാൻ ബീഗം സംരക്ഷിച്ച സൈറ്റ് ഏതാന്ന് ചോദിക്കുന്നുണ്ട്. ദെൻ എന്താണ്, ഗിർനാറാണല്ലോ ജഹാൻ ബീഗം സംരക്ഷിച്ച സൈറ്റ്. സാഞ്ചി. ഗുജറാത്തിൽ അശോക ചക്രവർത്തിയുടെ പ്രധാന ശിലാശാസനം സ്ഥിതി ചെയ്യുന്നത് ഗിർനാറാണ്. അശോക ചക്രവർത്തിയുടെ പ്രധാന ശിലാശാസനം സ്ഥിതി ചെയ്യുന്ന തെക്കേ അറ്റത്തെ പ്രദേശം സന്നദി. സന്നദി ഇതൊക്കെ നമ്മൾ മുൻ ക്വസ്റ്റനിൽ പറഞ്ഞു. അപ്പോൾ ഓരോ ക്വസ്റ്റനിലും ആവർത്തിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പ്രഭാഷണം നടത്തി ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. കലാപത്തിന്റെ ആരംഭിച്ച സ്ഥലം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നാനാ സാഹിബ് ഓക്കെ. ഇനി ചോദ്യങ്ങൾ, ബംഗാൾ ആർമിയുടെ നഴ്സറി ഓക്കെ. മുൻവർഷം ആവർത്തിച്ച ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി മറ്റ് മാപ്പ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.